നമസ്കാരം. നല്ല തലവേദനയാണ് ഡോക്ടറെ. തലവേദന എപ്പോഴും ഉണ്ട് ഡോക്ടറെ. ഇങ്ങനെ രണ്ട് രീതിയിൽ പറയുന്നതിൻ്റെ ആ ഒരു ലാഘവ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുപോലെയാണ് പല പേഷ്യൻസും നമ്മളെടുത്ത് വന്നിട്ട് പറയും, തലവേദനക്കായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്നവരാണെങ്കിൽ എന്താ പറയുക, തീർച്ചയായിട്ടും നല്ല തലവേദനയുണ്ട് ഡോക്ടറെ. ഇനി മറ്റ് കംപ്ലയിൻസ് ഒക്കെ ആയിട്ടൊരു രോഗി വരികയാണെങ്കിൽ പറയുക, ചെറിയൊരു തലവേദന എപ്പോഴും ഉണ്ട് ഡോക്ടറെ. അപ്പോൾ ഈ തലവേദന എപ്പോഴാണ് നമുക്കൊരു തലവേദനയാവുന്നത്, എപ്പോഴാണ് നമ്മൾ ഇതിനെ ഡേഞ്ചറാണോ അല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്, അതുപോലെ തന്നെ ഈ വീഡിയോ എൻഡ് വരെ കാണുമ്പോഴേക്കും നിങ്ങൾക്കുള്ള തലവേദന ഏതാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു പ്രാപ്തി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് തലവേദനയാണ്. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ, സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. എപ്പോഴാണ് തലവേദന ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേക ഒരു ഐഡിയ ഒന്നുമില്ല അല്ലേ. പക്ഷെ ചില കേസിൽ മാത്രം എപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് പേഷ്യൻ്റ് പക്കയായിട്ട് നമ്മളടുത്ത് വന്ന് പറയലുണ്ട്. ഈ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല മാത്രം വേദനയ്ക്കാവില്ല, നമ്മുടെ കണ്ണിന് ബാക്ക് സൈഡിലുണ്ടാവും, കഴുത്തിന് മേലെയായിട്ടുണ്ടാവും, കണ്ണിന് കാഴ്ചക്കുറവായിട്ടുണ്ടാവും, അതുപോലെ തന്നെ കണ്ണിനും തലക്കും ഒരു പെരുപ്പം സംഭവിക്കുന്ന രീതിയിലുണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊരു മന്ദഗതി ഉണ്ടാവില്ലേ ഇതിങ്ങനെ തലവേദന തുടർന്ന് ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ. അപ്പം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പിടിക്കുന്നത് എവിടെ, തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡിൽ ഇവിടെ ഇങ്ങനെ പിടിക്കും അല്ലേ. ഇവിടെ എന്താ തലവേദന കുറയാനുള്ള എന്തെങ്കിലും സീക്രട്ടുകൾ ഉണ്ടോ? അപ്പോൾ അതെങ്ങനെയാണ്, ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്തു, അപ്പോൾ ഇത് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കുറഞ്ഞു പോകുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇവിടെ ഇന്ന് നോക്കുന്നത്. നോർമലി പറഞ്ഞ തലവേദനയുടെ ചുറ്റു പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വേദനകൾ. കണ്ണിന് വേദന, പിന്നെ കഴുത്തിന് വേദന, മരവിപ്പ്. ചില ആളുകൾക്ക് നല്ല തലവേദന വരുന്ന സമയത്ത് അപസ്മാരം വരാറുണ്ട്. ചില പേഷ്യൻസിനോ ഛർദി, ഓക്കാനം, തലക്ക് പെരുപ്പം, സംസാരിക്കാനൊരു ബുദ്ധിമുട്ട്, ഒരു മന്ദഗതിയിലുള്ളൊരിത്. ചില ആളുകൾക്ക് നല്ല തലവേദന വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നായിട്ട് കൈക്കല്ലിൽ ഇങ്ങനെ വെറുതെ ഒരു അനക്കം വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ തലവേദനയുടെ ബുദ്ധിമുട്ടുകളുണ്ട്. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാവും, ചില ആളുകൾക്ക് നല്ലൊരു ഒരു എന്താ പറയുക, ഒരു പറയാൻ പറ്റാത്ത ഒരു അലസഭാവം എന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെയൊക്കെ ഉണ്ടാവും. ഈ തലവേദന പല ആളുകളെയും വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കലുണ്ട് എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കലുള്ളത്. കാരണം ചെറിയ കുട്ടിയടക്കം ഇന്ന് വന്നിട്ട് പറയൂലേ നമുക്ക് തലവേദന. നിങ്ങളെ വീട്ടിലൊക്കെ ചിലപ്പോൾ കുട്ടികൾ പറയുന്നുണ്ടാവും, അമ്മന്ന് തലവേദന, അല്ലെങ്കിൽ ക്ലാസ്സിൽ നല്ല തലവേദന വന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ തലവെച്ച് കിടന്നുറങ്ങും. അത് ചിലപ്പോൾ ഉറക്കമായിരിക്കുക, എന്നാൽ പോലും നമ്മളതിനെ തലവേദന എന്ന് പേര് കൊടുക്കലുണ്ട്. ഈ എല്ലാ തലവേദനയും നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ആറ് തലവേദനയെ പറ്റിയിട്ട് ജസ്റ്റ് വളരെ സിമ്പിളായിട്ടൊന്ന് പറയാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ തലവേദന കണ്ടു കഴിയുമ്പോൾ നമുക്കിതിൽ ഏതാണ് ഉള്ളതെന്ന് ചൂസ് ചെയ്യാൻ പറ്റണം. നമുക്ക് നോർമലി ഉണ്ടാവുന്ന തലവേദന അതെന്താണ്, നമ്മൾ ഒരുപാട് സ്ട്രെസ് എടുത്തു, ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഡ്യൂട്ടിയിലാണ്, അതല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും ഒരു വീട്ടിൽ നമ്മളെ കുടുംബ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ടെൻഷനിലാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് യാത്ര പോയി, അതല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ തലവേദന ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അത് ചിലപ്പോൾ ശരിക്കും നമ്മൾ ഉറക്കം ഉണ്ടാവില്ല. ചില ആളുകൾക്ക് തലേദിവസം നന്നായിട്ട് ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരങ്ങനെ ഒരുപാട് ലേറ്റായിട്ട് കിടക്കും, രാവിലെ കുറേ ലേറ്റായിട്ട് എണീക്കും. ഇങ്ങനെയുള്ള ആളുകൾക്കൊരു തലവേദന ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾ ഇങ്ങനെ ശീലമുള്ള അവർ ശ്രദ്ധിക്കുക കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ ഒരു ക്ഷീണം, ഒരു തലവേദന, ചെറിയൊരു കാര്യം കിട്ടുമ്പോൾ തലവേദന, ഇങ്ങനെ ചിട്ടയില്ലാത്ത ജീവിതം ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നോർമൽ തലവേദന ഉണ്ടാവും. ഇത് നോർമലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്വസ്ഥത, അതുപോലെ തന്നെ മെയിനായിട്ട് കണ്ണിലൊക്കെ ഒരു ചെറിയൊരു വേദന, കണ്ണുകളിൽ ചെറിയൊരു വേദനയാണ് അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഒരു വെയിറ്റ് തോന്നും, അതുപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു അസ്വസ്ഥത, ബോഡിക്കൊരു ക്ഷീണം, എണീക്കാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഉള്ള തലവേദന. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വരുന്ന തലവേദനയാണ്. അത് നമ്മൾ നന്നായിട്ടൊന്ന് കുളിച്ചു അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റു സിമ്പിളായിട്ട് ആ തലവേദന പോവും. ചില കേസുകളിൽ ചിലപ്പോൾ വേദന സഹിക്കാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഡോളോ അല്ലെങ്കിൽ ഒരു പാരസെറ്റമോളൊക്കെ ചിലപ്പോൾ കഴിക്കൂലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എന്തെങ്കിലും ഒരു വേദന സംഹാരി കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും, അല്ലെങ്കിൽ അതിന് കൺവേർട്ടാം. ഓക്കെ, ഇത് നോർമലി ഇപ്പോൾ നിങ്ങൾക്കും എനിക്കൊക്കെ കാണുന്ന തലവേദന. ഇനി രണ്ടാമതായിട്ടുള്ള തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ നമ്മുടെ അടുത്ത് വരുന്ന ഒരു കേസ്, മൈഗ്രെയിൻ. പല ആളുകളും പറയും പല സിസ്റ്റത്തിലും
നമുക്ക് മൈഗ്രെയിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. മൈഗ്രെയിന് നല്ല ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. പക്ഷേ മൈഗ്രെയിൻ ഉള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് അറിയും അവർക്ക് എന്തുകൊണ്ടാണ് ഈ തലവേദന വരുന്നത്. ഈ മൈഗ്രെയിൻ്റെ തലവേദന തീർച്ചയായിട്ടും ഒരു സൈഡിലോ അല്ലെങ്കിൽ രണ്ട് സൈഡിലോ ആവാം, മൂന്ന് സൈഡിലൊക്കെ ആവാം. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ തലവേദന ഒരിക്കലും ഒരു സൈഡ്, അതായത് സൈഡ് വൈസ് ആയിട്ട് വരില്ല. നമുക്ക് ഓൾറൗണ്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു രീതിക്കാണ് വരിക. പക്ഷേ മൈഗ്രെയിൻ്റെ തലവേദന എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ സൈഡിലൊക്കെ ആയിട്ടാണ് വരിക. ചിലപ്പോൾ ഒരേ സൈഡിലായിരിക്കും, ചിലപ്പോൾ ഈ ലെഫ്റ്റിലായിരിക്കും, ചിലപ്പോൾ റൈറ്റിലായിരിക്കും. ഇങ്ങനെയാണ് തലവേദന വരിക. അപ്പോൾ ഈ തലവേദന വരുമ്പോൾ തന്നെ പേഷ്യൻസിന് അറിയാം, ഓ ഇന്നിപ്പോൾ ഇനി ഈ തലവേദന കൊണ്ട് ഞാൻ അടങ്ങുകയുള്ളൂ. അതായത് ഈ മൈഗ്രെയിൻ്റെ തലവേദന വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു മണിക്കൂർ തൊട്ടിട്ട് ഒരു ദിവസം വരെ അല്ലെങ്കിൽ രണ്ട് ദിവസം വരെയൊക്കെ ഉണ്ടെന്ന് രോഗികൾ പറയലുണ്ട്. അപ്പോൾ നമ്മൾ അവർ പറയും ആ ദിവസം നമ്മൾ കംപ്ലീറ്റ് കിടക്കുക, വേറൊരാൾ സംസാരിക്കണ കേൾക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ലൈറ്റ് കാണാൻ പറ്റില്ല, സൗണ്ട് കാണാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഇതിന് മറ്റ് തലവേദനകളിൽ നിന്ന് ഇതിന് വേർതിരിക്കുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മൂന്ന് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് വേദന വരും, ഛർദ്ദിക്കാൻ വരും, ഓക്കാനിക്കാൻ വരും. ചില പേഷ്യൻ്റ് പറയും ഛർദ്ദിച്ചു കഴിഞ്ഞാലൊരു സുഖമുണ്ട് ഡോക്ടറെ. അത് അങ്ങനെയുള്ള കേസുകളിൽ സംഭവിക്കാം. പിന്നെ ഈ തലവേദനയിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ കാണുന്നൊരു സിംപ്റ്റാണ് അപസ്മാരം. അതിലോട്ട് നമ്മൾ പോകുന്നില്ല. മിക്ക പേഷ്യൻസിന് 99% നമ്മളുടെ അടുത്ത് വരുന്ന നോർമലി പേഷ്യൻസിനൊന്നും അപസ്മാരം ഉണ്ടായിട്ടൊന്നും നോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അതിൻ്റെ ഒരു സിംപ്റ്റാണ് അത് എന്ന് പറയുന്നത്. ഇനി ഈ ചെന്നിക്കുത്ത്, നമ്മളുടെ ഈ ഒരു മൈഗ്രെയിൻ എന്ന് പറയുന്നത് സൗണ്ട് കേൾക്കുമ്പോഴായിരിക്കും. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടൊരു സ്മെല്ലുണ്ട് അവ. ചില സ്പ്രേകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തലവേദന ഇളകുമെന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ട്. അതുമല്ല നല്ല ലൈറ്റ് സൗണ്ട്, നല്ല മണം, നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലും നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് കാണലുണ്ട്. അതിൻ്റെ കൂടെ ഉള്ള തന്നെയാണ് വയറിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ടാവും, നല്ല ക്ഷീണം ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ്റെ തലവേദനയാണ് എന്നർത്ഥം. ഇതിനെ നിങ്ങൾ നോർമലി ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തമായിട്ട് ഉറങ്ങുക. ഒരു ഇരുട്ടുള്ള റൂമിൽ എല്ലാ ചിന്തകളും വിട്ടിട്ട് നിങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ കണ്ണടച്ച് കിടക്കുക അല്ലെങ്കിൽ ഉറങ്ങുക. ഇതാണ് അതിനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. അതായത് വേറെ വഴികളോ ഒന്നും ഇല്ല എന്നല്ല, നമുക്കതിന് പെട്ടെന്ന് നമ്മളെ വീട്ടിൽ തന്നെ നമുക്കൊരു സമാധാനം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി. നിങ്ങൾക്ക് എന്താണ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു അതിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം, നമ്മുടെ മൈഗ്രെയിനെ പറ്റി. ഒരുപക്ഷെ എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങളും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും ഒരുപക്ഷെ ഇത് കേൾക്കുന്ന മൈഗ്രെയിൻ രോഗികൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് മൈഗ്രെയിൻ തലവേദന. അപ്പോൾ നോർമലി തലവേദനയും മൈഗ്രെയിൻ തലവേദനയും കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് മെനിഞ്ചൈറ്റിസ്, അതായത് മസ്തിഷ്കത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തലവേദന, തലച്ചോറിന് എന്തെങ്കിലും അണുബാധ ബാധിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ മാത്രമാണ് നമുക്കിങ്ങനെ വരിക. ഈ മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ട് അണുബാധ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് അതി അസഹ്യമായിട്ടുള്ളതായിരിക്കും. രണ്ടാമതായിട്ട് കണ്ണിലും മൂക്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും, പഴുപ്പിറങ്ങും, അതുപോലെ തന്നെ കണ്ണ് ചുവന്ന് തുടിക്കും, ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് കഴുത്ത് പൊക്കാൻ പറ്റാത്ത, കഴുത്തിൻ്റെ ഈ മേലെ ഭാഗത്തേക്ക് അങ്ങോട്ട് പൊക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ഫീവർ ഉണ്ടാവും. ഇതാണ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന തലവേദനയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതല്ല. ഇതൊക്കെ ഒരു എൻഡ് പോർഷനിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതിൻ്റെ ഒരു അസുഖമായിട്ടുള്ള റയർ കേസുകളാണ്, റയർ തലവേദന. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസോസിയേറ്റഡ് ചെയ്തിട്ടുള്ള സിംപ്റ്റംസ് ഉണ്ടോയെന്ന് നിങ്ങൾ അങ്ങനെ നോക്കണം. എന്നാൽ പോലും ആ കേസ് റയറാണ്. ഇനി നമ്മൾ നാലാമത്തേതായിട്ടാണ് ക്ലസ്റ്റർ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത്. ഈ ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാണുന്നത് പുരുഷന്മാരിലാണ്, അതുപോലെ തന്നെ പുകവലിക്കുന്ന ആളുകളിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിൽക്കുന്ന സമയത്ത് തലവേദനയാണ് വരും. എന്നിട്ടൊരു 15 മിനിറ്റ് മുതൽ ചിലപ്പോൾ മണിക്കൂറുകളോളം ഈ അതേ വേവ് ലെങ്ത്തിൽ വേദന നിൽക്കുന്നതാണ്. മാത്രമല്ല ഈ വേദന നിൽക്കുന്നത് ഇത്രയും സമയം എടുക്കുകയാണെങ്കിൽ പിന്നെ ഇവർക്ക് പിന്നെ ഇപ്പോൾ ഒരു മണിക്കൂർ വേദന നിന്നു, രണ്ട് മണിക്കൂർ, പിന്നെ ഒരുപാട് കാലത്തേക്ക് അവർക്ക് ആ തലവേദന ഉണ്ടാവില്ല. വീണ്ടും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇങ്ങനെ തലവേദന വരും, വീണ്ടും ഇത് ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെയാണ് ഈ ക്ലസ്റ്റർ ഹെഡ് ഏക്ക് വരിക. ഈ ക്ലസ്റ്റർ ഹെഡ് ഏക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് സാധാരണ നമുക്ക് തലയിൽ ഒരു വെയിറ്റായിട്ട് തന്നെ ഫീൽ ചെയ്യുക തലവേദന. മാത്രമല്ല കണ്ണ് വേദന, കണ്ണിൽ പഴുപ്പ്, കണ്ണിൽ നിന്ന് നീരൊലിക്കും, അതുപോലെ തന്നെ ചെവി അടയും. മാത്രമല്ല
നമ്മൾ കണ്ണിങ്ങനെ തുളുമ്പുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കണ്ണിൽ നിന്ന് ഒരു നീരിങ്ങനെ വന്നുകൊണ്ടിരിക്കും, കൃഷ്ണമണി അങ്ങ് ചെറുതായി പോകും. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. ഈ സമയത്ത് ഒരു നമുക്കൊരു മന്ദഗതിയൊക്കെ ഒരു ഫീൽ ചെയ്യും, സംസാരത്തിൽ ഒരു എന്താ പറയുക, ഒരു ഫ്ലുവൻസി കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഇനി ഈ തലവേദനയും അതിൻ്റെ സിവിയറിറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ വേർതിരിക്കേണ്ടത്. ഇനി അടുത്തതാണ് സൈനസ് ഹെഡേക്ക്. സൈനസ് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ മൈഗ്രെയിൻ പോലെ എല്ലാവർക്കും അറിയുന്ന ഒരു തലവേദനയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവുക ചോദിച്ചാൽ നമ്മളുടെ ഈ സൈഡിൽ, ഇവിടെ 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 ഒക്കെ ഒരുപാട് അറകളുണ്ട്, സൈനസ് അറകളുണ്ട്. ഇവിടെ വന്ന് നീരുകൾ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് നമുക്ക് സൈനസ് ഹെഡേക്ക്. സൈനസ് ഹെഡേക്കിനൊക്കെ നമുക്ക് ഒരുപാട് നല്ല മെഡിസിൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് മൈഗ്രെയിനൊന്നും മാറില്ല എന്ന് പറഞ്ഞ് ഒരുപാട് മടുത്ത പേഷ്യൻസ് ഉണ്ടാവും. വേദനാ സംഹാരികളൊക്കെ ഒരുപാട് കഴിച്ചിട്ട് ഇത് ഇനി മാറില്ല, അത് എൻ്റെ കൂടെ അങ്ങ് തീരും എന്ന് പറയുന്നത്. പക്ഷേ ഒരിക്കലും സൈനസിനോ മൈഗ്രെയിനോ ഒന്നും ട്രീറ്റ്മെൻറ്റ് ഇല്ലാന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ടെന്ന് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ ഒ പിയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒ പിയിൽ വരാത്ത ഏതെങ്കിലും പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ ഒരു സൈനസ് ഹെഡേക്ക് എവിടെയുണ്ടാവുക, മെയിനായിട്ട് ഇവിടെ. പിന്നെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകും. പിന്നെ നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കണ്ണ് ചെറുതാവും, കണ്ണിൽ നിന്ന് നീര് വരും, അതുപോലെ തന്നെ ചെവിയിൽ പഴുപ്പ് വരും. ചെറിയ കുട്ടികൾക്കൊക്കെ പഴുപ്പ് വരുന്നു എന്ന് ഉമ്മമാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അത് അലർജി ഉള്ളവർക്കും നീർക്കെട്ടുള്ളവർക്കൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു പാർട്ടാണ് ഈ സൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈനസൈറ്റിസ് ഉള്ള പേഷ്യൻസിനാണ് നമുക്കിവിടെ തലവേദനയോടൊപ്പം തന്നെ ചെവിയിൽ പഴുപ്പ് വരും, ചെവി അടയും, തൊണ്ടയിൽ വേദന വരും. പിന്നെ ഈ വേദനയും തലവേദനയും ഉണ്ടാവും. തലയ്ക്ക് നല്ല വെയിറ്റ്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ തലയിൽ കയറ്റി വെച്ച വെയിറ്റ് ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ തല ഇങ്ങനെ താഴ്ത്തിരിക്കാൻ തോന്നും. താഴ്ത്തിരിക്കാൻ മീൻസ് തലക്കൊരു റെസ്റ്റ് കൊടുക്കാൻ തോന്നും. ഇതാണ് നോർമലി ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പറയുന്നതാണ് ട്യൂമറുള്ള തലവേദന. ഇതൊക്കെ ഇത് അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ട്യൂമറും അതുപോലെ തന്നെ മസ്തിഷ്ക ഹെഡേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഹെഡേക്കൊക്കെ വളരെ റെയറാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ട്യൂമർ ഹെഡേക്ക് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ ഹെഡേക്ക്, അതുപോലെ തന്നെ നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു തരിപ്പ്, മരവിപ്പ് അതുപോലെ ഉണ്ടാവും. ഛർദി, ഓക്കാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. കാഴ്ചക്ക് കുറവുണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് നാളായി തലവേദന, അതങ്ങനെ ടാബ് കഴിക്കും അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ മാറും എന്ന് പറയുമ്പോൾ പറയുന്ന പേഷ്യൻസ് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കാഴ്ചക്ക് വല്ല കുറവും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതാണ് ഈ ഒരു ട്യൂമറിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കൂടി, അതായത് ട്യൂമറിൻ്റെ സൈസൊക്കെ കൂടി വരുന്ന അവസരത്തിലായിരിക്കും നമുക്ക് ആ ഒരു സമയത്ത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നതും കാണാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഞാൻ പറഞ്ഞ നാല് വിഭാഗത്തിൽ പെട്ട തലവേദനയും നമുക്ക് നല്ല രീതിക്ക് മാനേജ് ചെയ്താൽ മാറ്റിയെടുക്കുന്നുള്ളൂ. രണ്ട് തലവേദന മാത്രമാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്കൊരു തലവേദനയാവുന്നത്. അത് ഈ ട്യൂമറിൻ്റെ തലവേദന, അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞ മസ്തിഷ്കമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ ഒരു അക്യൂട്ട് സ്റ്റേജിൽ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജിൽ വരുന്ന പെട്ടെന്ന് ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന കേസുകളിൽ മാത്രം അങ്ങനെയൊക്കെ കാണലുണ്ട്. അപ്പോൾ അത് റയറാണ്, അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ വെറൈഡ് ആവണ്ട. അപ്പോൾ അത്രേ. ഇനി ഇതിലൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തലവേദന ഉണ്ട്, നമ്മൾ ഓടിപ്പോയി ഈ വേദന സംഹാരി കഴിച്ച് സൈലൻ്റ് ആയിരിക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒരു എഫക്റ്റും, സോറി, ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന് വേണമെങ്കിൽ നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ മല്ലിയില ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം മല്ലിയില വെച്ച് പിടിപ്പിക്കുക, എങ്ങനെയെങ്കിലും ചെയ്യുക. എന്നിട്ട് അത് വെള്ളം തിളപ്പിച്ചിട്ട് അത് കുടിക്കുക. അത് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് തലവേദന കുറഞ്ഞു വരും. ഇത് ഒരു ദിവസം ചെയ്തിട്ട് മാറുന്നില്ല എന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും, അതായത് നമ്മൾ ഈ ഡോളോ കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന പോലെ പെട്ടെന്ന് മാറൂല. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സമയം ഉണ്ടാവും. നമ്മൾ അവിടെ ചെന്ന് ഇതിൻ്റെ ആക്ഷൻ നടക്കുന്ന ഇതുണ്ട്. അപ്പോൾ നിങ്ങളത് തുടർച്ചയായിട്ട് ചെയ്യുക, അപ്പോൾ മാത്രമേ അതിനൊരു ഫലം കാണുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, അതോടൊപ്പം ചെയ്യുക. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞു, തലവേദന ഇപ്പോൾ ഇല്ല, അങ്ങനത്തെ ആളുകൾക്ക് ഇനി വരാതിരിക്കാൻ ചെയ്യുക, മല്ലിയില വെട്ടി തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാം. തുളസിയില, കരിഞ്ചീരകം, ഇത് മൂന്നും ഒരുമിച്ച് ചേർക്കണമെന്നില്ല, ഒരു അല്ലാണ്ടായിട്ട് സെപ്പറേറ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കർപ്പൂരം, അത് തുളസി, ഇതൊക്കെ നമുക്ക് വെച്ചിട്ട്, അതായത് വെള്ളം തിളപ്പിച്ചിട്ട്, അതായത് എപ്പോഴും ഇനി എങ്ങനെ തിളപ്പിക്കേണ്ടതെന്നാവും പേഷ്യൻസിൻ്റെ ഡൗട്ട്. അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം, മൂന്നോ നാലോ തുളസി ഇലയിടുക, ഒരു അര ഗ്ലാസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ കാൽ ഗ്ലാസ് ആക്കിയിട്ട് അതിനെ കുറുക്കിയെടുക്കുക, അതാണ് കഴിക്കേണ്ടത്.
വെറുമായിട്ടിലോ അല്ലാതെയോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം, രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഇഞ്ചി കഷ്ണം, ഇഞ്ചി തലവേദന ഉള്ള സമയത്ത് ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം നിങ്ങൾ കടിച്ചു നോക്കുക. അതുപോലെ തന്നെ വെള്ളം തിളപ്പിക്കുക, വെളുത്തുള്ളി അല്ലി അതൊന്നോ രണ്ടോ മാത്രം മതി, അത് കഴിക്കുക. ഇനി തേൻ, ഒരു സ്പൂൺ തേൻ കുടിക്കുന്നത് വളരെ നല്ലതാണ്, അപ്പോൾ അതും കഴിക്കാം. പിന്നെ നമുക്ക് സാധാരണ ഐസ് ക്യൂബ് വെക്കുന്നത് നല്ലതാണ്, മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇതൊക്കെ എന്താ സംഭവിക്കുക, ഇവിടെ നമ്മളിങ്ങനെ ഒരു രക്തയോട്ട മസാജ് ചെയ്യുമ്പോഴും ഐസ് ക്യൂബ് വെക്കുമ്പോഴൊക്കെ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് അത് കുറേ ഒരു എന്താ പറയുക, രക്തയോട്ടം കൂടുമ്പോൾ തന്നെ അവിടെയുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ മാറിപ്പോവും. അപ്പോൾ ഇത്ര ഒറ്റമൂലികൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ട് ചെയ്തിട്ടും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഒരു ഡോക്ടറെ കാണിക്കുക. ഹോമിയോപ്പതിയിൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ പോലെ അല്ലെങ്കിൽ സൈനസൈറ്റിസ് പോലെ മറ്റ് തലവേദനകൾക്കൊക്കെ മെഡിസിൻസ്, നല്ല നല്ല മെഡിസിൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക്. അതായത് ഞാൻ ഓരോ പേഷ്യൻറ്റിനെയും നമ്മൾ അവരുടെ ഫിസിക്കലി മെൻ്റലി അപഗ്രഥിച്ചിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളില്ലാന്ന് വേണമെങ്കിൽ പറയാം. ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളെ സംശയങ്ങൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ, ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.